ഹായ് ഗായ്സ്, ദേവകം സി എസ് എക്സാം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. മറ്റേ ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവുക. നമ്മുടെ മറ്റൊന്നല്ല, ഐഎസ്എൽ ട്രാൻസ്ഫേഴ്സിനെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. സോ ആദ്യം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോട്ട് കിടക്കാം. വീഡിയോട്ട് കിടക്കണമെങ്കിൽ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഐഎസ്എൽ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ട്രാൻസ്ഫേഴ്സിലോട്ട് വരാം. സോ ട്രാൻസ്ഫർ മാർക്കറ്റിലെ നമ്മുടെ ഇന്ത്യൻ ക്ലബ്ബുകളുടെ കുറച്ച് അടിപിടിക്ക് ശേഷം എഫ് സി ഗോവ ഒരു ഫോറിൻ താരത്തിനെ ടീമിലെത്തിച്ചിരിക്കുന്നത് തന്നെയാണെന്ന് നമുക്ക് പറയാം. എഫ് സി ഗോയുടെ രണ്ടാമത്തെ ഫോറിൻ സൈനിങ് കൂടിയാണെന്ന് നമുക്ക് പറയാം ഈ ഒരു സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള. ഇതിനു മുന്നേ അവര് സ്പാനിഷ് താരമായ തന്നെ ഇഗോർ അംഗുലോനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറും കൂടി ആയിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോവയ്ക്ക് പോയി. ഇപ്പോൾ അതേ ഇപ്പോൾ രണ്ടാമത്തെ ഒരു ന്യൂസാണ്, അദ്ദേഹത്തിൻ്റെ ഫോറിൻ സൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ എഫ് സി ഗോവയുടെ. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത്, ഇതൊരു സ്പാനിഷ് താരം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജോർജ് ഒറിറ്റാസ് മെൻഡോസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറെയാണ് ഈ വട്ടം എഫ് സി ഗോവ ടീമിലെത്തിച്ചിരിക്കുന്നത്. ഇതും ഒരു സ്പാനിഷ് താരം തന്നെയാണ്, മുൻ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ബി താരം കൂടിയാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം നിരവധിയധികം സ്പാനിഷ് എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് എഫ് സി ഗോവയിലേക്ക് വരുന്നതെന്നും കൂടിയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് 28 വയസ്സ് മാത്രമാണ് ഇദ്ദേഹത്തിന് പ്രായമായിട്ടുള്ളൂ. ആൻഡ് നന്നായി കളിക്കാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് വിംഗർ പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആൻഡ് ഇദ്ദേഹം മുന്നേ കളിച്ച ക്ലബിന് വേണ്ടിയിട്ട് 20 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 3 അസിസ്റ്റുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളതെന്നും കൂടിയും ഒരു വേറൊരു ഫാക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയണം. സോ അദ്ദേഹത്തിന്റെ കറന്റ് ക്ലബായിട്ടുള്ള കോൺട്രാക്ട് അദ്ദേഹത്തിന്റെ അവസാനിച്ചിട്ടുണ്ട് 30/6/2020. സോ ഇനി എഫ് സി ഗോവയ്ക്കായിരിക്കും അദ്ദേഹം ബൂട്ട് കിട്ടുന്നുണ്ടാവുക അടുത്തൊരു സീസൺ മുതൽ. 2 വർഷത്തെ ഒരു കോൺട്രാക്ട് ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ kelnow.com ആണ്. സോ അത് കൺഫേംഡ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മുടെ എടികെ ബഗാൻ എഫ് സിനെ പറ്റിയിട്ടാണ്. അതൊരു സൈനിങ് ന്യൂസ് അല്ല, പകരം ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ന്യൂസ് തന്നെയാണെന്ന് പറയണം. സോ എടികെ മറ്റൊരു ഫോറിൻ താരത്തിന്റെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട്. അത് ഒഫീഷ്യലി കൺഫേം ചെയ്തു അവര്. ഇതിനു മുമ്പ് 2 ദിവസം മുന്നേ നമ്മുടെ ജോബി ജസ്റ്റിന്റെയും പ്രീതം കോട്ടാലിന്റെയും കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ സ്പാനിഷ് താരമായ എടികെയുടെ സ്പാനിഷ് താരമായ എഡു ഗാർസിയയുടെ കോൺട്രാക്ടും അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2022 വരെയാണ് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം എഡു ഗാർസിയ ഒരു ഫാന്റാസ്റ്റിക് പ്ലെയറാണ്, ഒരു ഗോൾ സ്കോറിംഗ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡറാണ് നമ്മൾ എടുത്തു പറയണം. സോ 2022 വരെ കഴിഞ്ഞ് നമുക്ക് എഡു ഗാർസിയനെ എടികെയിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയണം. സോ എടികെ അടുത്തൊരു സീസണിലേക്ക് സെറ്റ് തന്നെയാണ്. അവരുടെ മാനേജ്മെന്റ് ഒരു പെർഫെക്റ്റ് മാനേജ്മെന്റ് തന്നെയാണ് നമ്മൾ പറയണം കഴിഞ്ഞ ഒരു സീസൺ മുതൽ. സോ എടികെയുടെ കൂടെ ഇനി എഡു ഗാർസിയ ഉണ്ടാവും 2022 വരെ. സോ അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ട് തന്നെയാണ്. സോ എടികെയുടെ കാര്യത്തിൽ നിന്ന് അത്രത്തോളമാണ് അപ്ഡേറ്റ്. എടികെ അല്ല, എടികെ ബഗാൻ എഫ് സി എന്ന് വേണം നമ്മൾ പറയാൻ. സോ ഇത് രണ്ടും കൺഫേംഡ് അപ്ഡേറ്റ്സ് ആണ്. ഇനി നമ്മൾ ഇത്രയ്ക്ക് കൺഫേംഡ് അല്ല, എന്നാൽ ചെറുതായിട്ട് സാധ്യതയുള്ള ന്യൂസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത്തിരി റൂമർ ഭാഷ എന്ന് തന്നെ പറയാം, പക്ഷെ പക്ക റൂമർ അല്ല, എന്നാൽ ഇത്തിരി സത്യാവസ്ഥയുള്ള ഒരു ന്യൂസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് ചെന്നൈയിൻ എഫ് സിയുടെ ഒരു കേസിലോട്ട് പോകാം. അപ്പൊ ചെന്നൈയിൻ എഫ് സി ഇപ്പൊ കോച്ചുമാരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എൽക്കോ ഷട്ടോറിനും വേറൊരു കോച്ചിനെയാണ് അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോ നമ്മുടെ എൽക്കോ ഷട്ടോറിക്ക് ഇത്തിരി സാധ്യത കൂടിയിട്ടുണ്ട്. എൽക്കോ ഷട്ടോറായിട്ട് ടോക്സിലാണെന്നാണ് നമുക്കിപ്പോ ലേറ്റസ്റ്റ് കിട്ടുന്ന ഒരു റിപ്പോർട്ട് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എൽക്കോ ഷട്ടോറി അടുത്തൊരു സീസൺ ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരാൻ ഇത്തിരി പോസിബിലിറ്റി കൂടിയിട്ടുണ്ട് പണ്ടത്തേനെ കാട്ടും. സോ എന്തായാലും നമുക്ക് കണ്ടനറിയാം അടുത്തൊരു സീസൺ നമ്മുടെ എൽക്കോ ഷട്ടോറി ചെന്നൈയിൻ എഫ് സിനെ പരിശീലിപ്പിക്കുകയോ ഇല്ലയോ എന്നൊക്കെ കണ്ടനറിയാം. അതാണ് നമ്മുടെ ചെന്നൈയിനെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അതേമാതിരി പിന്നെ ഒരു റൂമേഴ്സ് ആണ് വരുന്നത്, റിപ്പോർട്ടല്ല വരുന്നത്, ഒരു റൂമർ വരുന്നുണ്ട്. നമ്മുടെ ഒവാൻ കോയല് നമ്മുടെ ചെന്നൈ ടീമിനെ അവിടെ നിന്ന് അങ്ങടനെ ഇങ്ങോട്ട് പുതുക്കി പണിയുന്നുണ്ട് എന്നൊരു റൂമേഴ്സ് നമുക്ക് കേൾക്കാനുണ്ട്. അതിന്റെ ജെന്യൂനിറ്റി എത്രത്തോളം അറിയില്ല, ഞാൻ അങ്ങനെ ഒന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളൂ. കാരണം അതിനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമ്മുടെ സെർജിയോ ലോബേറ മുംബൈയിലേക്ക് പോയപ്പോൾ ആ ഗോവയിൽ ഉണ്ടായിരുന്ന അതേ ടീമിനെ തന്നെ അവര് മുംബൈയിൽ ഇപ്പൊ പടുത്തി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ ഫോറിൻ താരത്തിന്. ഇപ്പോൾ ഒവൻ കോയല് നമ്മുടെ ജംഷഡ്പൂരിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബാൽക്കീസ് നമ്മുടെ ജംഷഡ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇനിയും പതിയെ റാഫേൽ ക്രിവാലാറോ ഒക്കെ എത്തുമെന്ന് നമുക്ക് കണ്ടനറിയണം. അങ്ങനെ റാഫേൽ ക്രിവാലാറോ ജംഷഡ്പൂരിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സുകൾ ഉണ്ട്. സോ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ഇത് രണ്ടും ലാസ്റ്റ് പറഞ്ഞ രണ്ട് ന്യൂസും റൂമേഴ്സ് ആണ്. എൽക്കോ ഷട്ടോറിയുടെ കാര്യത്തിൽ ഇത്രയും കൂടിയും ജെന്യൂനിറ്റി ഉണ്ട്. നമ്മുടെ ഈ ഒരു ന്യൂസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഒരു ന്യൂസ് ഒരു റൂമറായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഇസ് സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് സൈനിങ് ഓഫ്.